హలో వెల్కమ్ టు మై ఆఫీషియల్ ఛానల్ కృష్ణ ప్రభ. ഇന്നത്തെ നമ്മളുടെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് അമേരിക്കൻ വിശേഷങ്ങളാണ്. അതായത് ഓണം ഷോസുമായി ബന്ധപ്പെട്ട് ഹെഡ്ജ് ന്യൂയോർക്ക് ഇവൻസിൻ്റെ ബാനറിൽ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ബോസ്റ്റൺ, ഫിലാഡൽഫിയയിൽ ഞങ്ങൾക്ക് 4 ഓണം ഷോസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കുറച്ച് കലാകാരന്മാരോടൊപ്പം ഞാൻ നടത്തിയ ഒരു US ട്രിപ്പാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ന്യൂയോർക്കൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. അതായത് ഇവിടെ ഇപ്പോൾ സമയം 8:30 8 മണി, രാവിലെ 8 മണി. ഞാൻ പോയി എണീറ്റിട്ടേ ഉള്ളൂ. നമ്മളുടെ നാട്ടിലെ സമയം വൈകുന്നേരം 5:35. ഇന്നാണ് ഞങ്ങളുടെ ഷോ ദിവസം, ഇന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാമുള്ള ദിവസം. ന്യൂയോർക്കിലാണ്. അപ്പോൾ ഇന്നലത്തെ റിഹേഴ്സൽ സെക്ഷനൊക്കെ ഞാൻ ഇന്നലെ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി റെഡിയാവുന്നതും പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നതും പ്രോഗ്രാമിൻ്റെ ബാക്ക് സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇപ്പം എണീറ്റേ ഉള്ളൂ. ഞാൻ പയ്യെ അല്ലൊക്കെ തേച്ച് എന്നിട്ട് പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. റെസ്റ്റ് ഏരിയ ആണ്. ഓരോ 5 മൈൽ കൂടുമ്പോഴും ഇവിടെ ഇങ്ങനത്തെ റെസ്റ്റ് ഏരിയസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെയൊക്കെ എപ്പോഴാണ് വരാമെന്ന്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റ് ഏരിയസ് ആണ്, വിത്ത് ഒരു ഒരു കഫേയോ അങ്ങനെ എന്തെങ്കിലും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്താ അടിപൊളി ഐഡിയ ആണ് അല്ലേ. ഞങ്ങൾക്ക് ഇന്ന് ഒരു ഫ്രീ ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ഡേ ആയതുകൊണ്ട് ഇവിടെ അടുത്തുള്ള റൂസ്വെൽറ്റ് മാളിൽ വന്നിരിക്കുകയാണ്. ഇതൊരു വലിയ മാളാണ്. ഞങ്ങൾ എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ
ഞാനിപ്പോൾ ബെസ്റ്റ് ബൈയിൽ വന്നിരിക്കുകയാണ്. അതായത് എനിക്കൊരു ഐ വാച്ച്, അതായത് ആപ്പിൾ വാച്ച് വാങ്ങാൻ കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യു എസിൽ വരുമ്പോഴാണ് ഈ ആപ്പിൾ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ നല്ലത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ആപ്പിൾ വാച്ച് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങാനായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, എന്നാല് കെ എഫ് സി കഴിച്ചിരിക്കണം. ഞാൻ കെൻറ്റക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. കെൻറ്റക്കി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് ആണ്. അവിടുത്തെ ഹാർലൻ സാൻഡേഴ്സ് ആ അപ്പൂപ്പനില്ലേ, കെ എഫ് സിയിലെ അപ്പൂപ്പനില്ലേ, ആ അപ്പൂപ്പന്റെ പേരാ. അപ്പോ ഞങ്ങളത് ഇവിടെ കെ എഫ് സി എല്ലാം കഴിച്ചു. നന്നായിട്ട് തട്ടി റിങ്ക് കൊണ്ട് അടിപൊളി ഫുഡാണ്. നമ്മൾ അമേരിക്കയിൽ വന്നാൽ എന്തായാലും ഒരിക്കലും കെ എഫ് സി മിസ് ചെയ്യരുത്. കെ എഫ് സി കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും കെ എഫ് സിയുടെ സ്പെഷ്യൽ സോസ് കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനം, അത് കഴിക്കുക, ടേസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. എന്ത് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇവിടെ കാർ പാർക്കിംഗ് നടക്കുന്നതെന്ന് അറിയോ. ഇതിപ്പോൾ ഞങ്ങൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ലോവർ സൈഡാണ്. അപ്പർ സൈഡിലാണ് മാൻഹാട്ടൻ സിറ്റിയും ടൈം സ്ക്വയറും ഒക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളിനി പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ്. ഇത് വെസൽ എന്നാണ് ഈ ബിൽഡിംഗ് അറിയപ്പെടുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ട്, എന്താ ഡിസൈൻ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷെ ഭയങ്കര കിടിലനായിട്ടാണ് ഇവരിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ കൊല്ലമായിട്ടേ ഉള്ളൂ ഇവിടെ ന്യൂയോർക്കിൽ ഈ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ട്. സൂപ്പർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ്. അതായത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു 9th 11, അതായത് സെപ്റ്റംബർ 11. നമ്മളുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിട്ട സംഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. ആ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരട്ടി ശക്തിയോടുകൂടി വീണ്ടും വന്നതാണ് ഇത്. അന്നത്തെ ആ സംഭവത്തെ എന്താ പറയുക, ഒരു മെമ്മോറിയൽ പാർക്കായിട്ട്, 10,000-30,000 ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മെമ്മോറിയൽ പാർക്കായിട്ട് അവർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് മരിച്ച 3000 പേരുടെയും പേരുകൾ ഇവിടെ കൊത്തി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ, ലോകാത്ഭുതങ്ങളിൽ ഒന്നായ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ന്യൂയോർക്കിൽ. ഇത് വേൾഡ് ട്രേഡ് സെൻറ്ററിനോട് ചേർന്നുള്ള ഒരു മോളാണ്. ഇതാകെ 3 നിലയുള്ളൂ, പക്ഷേ നമുക്ക് മനസ്സിലാവത്തില്ല ഇത് എങ്ങനെയാണ് ഈ 3 നില ഇരിക്കുന്നതെന്നുള്ളത്. ഇതിനൊരു കൺസ്ട്രക്ഷൻ കണ്ടോ, സൂപ്പർ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ട്രെയിൻ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഞാൻ കാണിച്ച റോസാ പൂവില്ലേ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവർ പറയുന്നത് 1 വർഷം വരെ ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുള്ളതാണ്. ഈ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആഹാ എന്താ വാസന. ഇവർ പറയുന്നത് 1 വർഷം വരെ നിൽക്കുന്നതാണ്, പക്ഷേ 1 വർഷം വരെ അല്ല, 4 വർഷം വരെ നിൽക്കും എന്നാണ് ഇവരുടെ ചില ക്ലയൻസുകൾ പറയുന്നത്. എന്താണ് ഇതിൻ്റെ അതിശയം എന്നറിയില്ല, എന്നാൽ നല്ല വാസനയുണ്ട്. ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല വാസന. നമ്മൾ ദ ഹാർട്ട് ഓഫ് ദി ന്യൂയോർക്ക് സിറ്റി, ദ ടൈംസ് സ്ക്വയറിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിത് ഫുൾ ഇവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം റീൽസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തൊക്കെ പോവുകയാണ്. സി, ഇത് നമുക്ക് കുറച്ച് ലൈറ്റ്സൊക്കെ വരണം. ഈവനിങ് ഇപ്പോൾ ഇവിടെ 5 ആവുന്നതേ ഉള്ളൂ. ഒരു 7:30 ഒക്കെ കഴിയുമ്പോഴാണ് ടൈംസ് സ്ക്വയറിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്.
സിറ്റിയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോകുന്നത്, ചിക്കൻ ഓവർ റൈസ്. അത് സൂപ്പർ ഫുഡാണ്. കഴിക്കട്ടെ. എന്തുമാത്രം ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇവിടെ ന്യൂയോർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഒരു അഞ്ചാറ് തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഇതെൻ്റെ 6th വിസിറ്റാണ്. പക്ഷേ എന്നാൽ പോലും ഓരോ ദിവസവും ഓരോരോ പുതുമകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 6 പ്രാവശ്യം വന്നവനും 10 പ്രാവശ്യം വന്നവനും 100 തവണ വന്നവനും ഓരോ വിസിറ്റിനും പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും ഇവിടെ ഉള്ളത്. ഭയങ്കര രസമുള്ള ഒരു സിറ്റിയാണ്, കാരണം വേൾഡിലെ തന്നെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സിറ്റി, മോസ്റ്റ് ഹാപ്പനിങ് സിറ്റി ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരേ ഒരു സിറ്റിയാണ് ന്യൂയോർക്ക്, ദ മാൻഹാട്ടൻ ടൈംസ് സ്ക്വയർ. ഇത് 25 സെന്റ്സ് ഇട്ടാൽ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കുറച്ചുകൂടെ അടുത്ത് കാണാനായിട്ട് ഉള്ള ഒരു ബൈനോക്കുലറാണ് അത്. 25 സെന്റ്സ് ആണ് നമ്മൾ ഇതിന് ഇടേണ്ടത്. ഇനി നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇങ്ങനെ തൊട്ട് അടുത്ത് കാണാം. ന്യൂയോർക്ക് സിറ്റി, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വെറിസോണ ബ്രിഡ്ജ്. ബ്രൂക്ലിൻ ബ്രിഡ്ജിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാ ഹിന്ദി സിനിമകളിലും നമ്മൾ സോങ്സ് വീക്കെൻഡ്സിലൊക്കെ കാണുന്ന ബ്രിഡ്ജാണത്. അവിടെ ഞങ്ങൾ ഇന്നലെ റീൽസൊക്കെ എടുത്തിരുന്നു, അതെല്ലാം നിങ്ങളെ വഴിയെ കാണിക്കുന്നതായിരിക്കും. അവിടെ പോയി ഞങ്ങൾ റീലെടുത്തു. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. ഇതുണ്ടോ ഹെലികോപ്റ്റർ ഇങ്ങനെ വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ US ട്രിപ്പ് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും വരും. ശരിക്കും മനസ്സില്ലാ മനസ്സോടെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം നമ്മളുടെ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ പണിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി അടുത്ത ട്രിപ്പായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ.